നമസ്കാരം. ഈ ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി, സസ്പെൻഷൻ, ഗ്രൂപ്പുകളിൽ ധ്രുവീകരണം, ഗ്രൂപ്പുകൾക്ക് അതീതമായി നിൽക്കുന്നവരുടെ അസ്വസ്ഥത, പത്തനംതിട്ട ഡി സി സി ഓഫീസിൽ കരിങ്കൊടി, ഇങ്ങനെ പോകുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ജഗപോക. സ്വന്തം ജില്ലകളിൽ പോലും വേണ്ടത്ര പരിഗണന നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ച ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും അനുനയിപ്പിച്ചുകൊണ്ടാണ് കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാരെ നിയമിച്ചത്. ഇതോടെ പട്ടികയിലുണ്ടായിരുന്ന ഫിൽസൺ മാത്യൂസും കെ പി ശ്രീകുമാറും പുറത്തായി. നാട്ടകം സുരേഷും ബാബുപ്രസാദുമാണ് ഇവർക്ക് പകരം ഇടം നേടിയത്. ഇടുക്കിയിൽ എസ് അശോകന് പകരം പി ടി തോമസിൻ്റെ പിന്തുണയുള്ള സി പി മാത്യുവും ഡി സി സി പ്രസിഡന്റായി. ഗ്രൂപ്പുകൾക്ക് അതീതമായി നിൽക്കുന്നവരും തീർത്തും അസ്വസ്ഥരാണ്. പോസ്റ്റർ യുദ്ധത്തിലും സൈബർ ഇടങ്ങളിലും നിലനിന്നിരുന്ന പ്രതിഷേധം പരസ്യ വിമർശനമായി മാറിയിട്ടുണ്ട്. പട്ടിക പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ തന്നെ കെ സുധാകരനെയും വി ഡി സതീശിനെയും ഒരു ചാനൽ ചർച്ചയിലൂടെ പരസ്യമായി വിമർശിച്ചു. ഈ പട്ടിക കേരളത്തിൽ കോൺഗ്രസിൻ്റെ വാട്ടർലൂ ആയിരിക്കുമെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. കോൺഗ്രസിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നായിരുന്നു കെ ശിവദാസൻ നായരുടെ വിമർശനം. തൊട്ടു പിന്നാലെ ഇവർക്കെതിരെ അച്ചടക്ക നടപടിയും ഉണ്ടായി. പുതുതായി 8 ഗ്രൂപ്പുകളാണ് ഉണ്ടായതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എം പിമാരുടെയും കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, വി ഡി സതീശൻ എന്നിവരുടെയും നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പുകൾക്കാണ് പട്ടികയിൽ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളവരെല്ലാം മുൻപ് എ ഐ ഗ്രൂപ്പുകളിൽ പെട്ടിരുന്നവരാണെങ്കിലും ഇപ്പോൾ ഗ്രൂപ്പ് നേതാക്കളുടെ അഭിപ്രായം മറികടന്നുകൊണ്ടാണ് ഇവരെ പരിഗണിച്ചത്. ഇത് ഗ്രൂപ്പുകളിൽ വിള്ളലുണ്ടാക്കി. ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റമുണ്ടായി. പട്ടികയിൽ വേണ്ടത്ര ചർച്ചകൾ നടന്നില്ലെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഫലപ്രദമായ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ പ്രതിഷേധം ഒഴിവാക്കാമായിരുന്നുവെന്നാണ് ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം. അതേസമയം ചർച്ച നടത്താമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒന്നും നടന്നില്ല. കൂടിയാലോചന നടക്കാതെ നടത്തിയതിന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തെന്നും ഉമ്മൻചാണ്ടി തുറന്നടിച്ചു. എല്ലാം ഹൈക്കമാൻഡിനെ അറിയിച്ചു. തൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴിക്കുന്നു. ഇടുക്കിയിൽ സി പി മാത്യുവിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. അതേസമയം രമേശ് ചെന്നിത്തലയും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വേണ്ട പോലെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സ്ഥാനം കിട്ടുമ്പോൾ മാത്രം ഗ്രൂപ്പില്ല എന്ന് പറയുന്നവരോട് യോജിക്കുന്നില്ല. എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. തർക്കങ്ങൾ കൂടി ആലോചിച്ച് പരിഹരിക്കണമായിരുന്നുവെന്നും ഭരണഘടനാപരമായി മാത്രമേ കെ പി സി സി പ്രസിഡന്റ് അച്ചടക്ക നടപടി എടുക്കാവൂ എന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചു. ഇതൊക്കെയാണെങ്കിലും ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കി മുന്നോട്ട് പോകാമെന്ന കെ പി സി സി നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയാണ് പട്ടികയിലെ ഹൈക്കമാൻഡിൻ്റെ വെട്ടിനിരത്തൽ. മുതിർന്ന നേതാക്കളുടെ അതൃപ്തി കണക്കിലെടുക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും അവസാന നിമിഷം നിർണായകമായി. ആലപ്പുഴയിൽ കെ പി ശ്രീകുമാറിനെ വെട്ടി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തൻ ബാബുപ്രസാദിനെ ഉൾപ്പെടുത്തിയത് കെ സി വേണുഗോപാലിന് തിരിച്ചടിയാണ്. ഗ്രൂപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡി സി സി അധ്യക്ഷന്മാരുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പട്ടികയിലെ പേരുകൾ പുറത്തു വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പൂർണ്ണമായും അവഗണിക്കപ്പെട്ട രമേശ് ചെന്നിത്തല അതൃപ്തി രാഹുൽ ഗാന്ധിയെ നേരിട്ടറിയിച്ചു. പട്ടികയിലുള്ള ശക്തമായ എതിർപ്പ് ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ അംഗീകാരത്തിന് കൈമാറിയ പട്ടികയിൽ തിരുത്തൽ വരുത്താൻ കാരണമിതാണ്.